ഹായ് ഫ്രണ്ട്സ്, ഈ വീഡിയോയിൽ നമ്മൾ നോക്കാൻ പോകുന്നത് WWE സ്ഥിരമായി കാണുന്ന ഫാൻസിന് വളരെയധികം വിഷമം തോന്നുന്ന ഒരു ന്യൂസിനെ പറ്റി പറയാനാണ്. ഇന്നലെ വൈകുന്നേരത്തോടു കൂടി WWE അവരുടെ ഒഫീഷ്യൽ വെബ്സൈറ്റിലും അതുകൂടാതെ അവരുടെ മറ്റു പല സോഷ്യൽ മീഡിയയിലും ഏകദേശം 6 റെസ്ലേഴ്സിനെ റിലീസ് ചെയ്തിട്ടുള്ള ഒരു പോസ്റ്റ് എല്ലാം ഇട്ടിരുന്നു, അല്ലെങ്കിൽ അത്തരത്തിൽ ന്യൂസ് എല്ലാം കൊടുത്തിരുന്നു. അപ്പോൾ ഈ ഒരു ന്യൂസിൽ നമ്മൾ പ്രതീക്ഷിക്കാത്ത ഒരു രണ്ട് പേരുകൾ മെയിനായിട്ട് കണ്ടതിന് ശേഷമാണ് റെസ്ലിംഗ് കാണുന്ന ഫാൻസിനൊക്കെ വളരെയധികം ദേഷ്യം അല്ലെങ്കിൽ വിഷമമൊക്കെ ഇപ്പോൾ വന്നിട്ടുള്ളത്. മുൻ യൂണിവേഴ്സൽ ചാമ്പ്യനായ ബ്രോൺ സ്ട്രോമൻ, അതുപോലെ തന്നെ ഈയിടെ സ്മാക്ഡൗണിൽ റിട്ടേൺ ചെയ്ത അലിസ്റ്റർ ബ്ലാക്ക് ഇവരെയാണ് മെയിനായി ഇപ്രാവശ്യം ഒഴിവാക്കിയിട്ടുള്ളത്. അതുകൂടാതെ ബോഡി മോർഫി, ലാന, റോബി റോയിച്ച് ഇതുപോലെ 6 റെസ്ലേഴ്സിനെ WWE ഒഫീഷ്യലായി റിലീസ് ചെയ്തത്. അപ്പോൾ ഈ ഒരു കാര്യത്തെ പറ്റിയാണ് ഈ വീഡിയോയിൽ നമ്മൾ പറയാൻ പോകുന്നത്. WWE ചെയ്തതിൽ വെച്ച് ഏറ്റവും മോശമായിട്ടുള്ള അല്ലെങ്കിൽ ഒട്ടും ഇഷ്ടപ്പെടാത്തൊരു കാര്യമായിട്ടാണ് ഇത് എനിക്ക് തോന്നിയത്. പിന്നെ ഇങ്ങനെ പുറത്താക്കാനുള്ള കാരണത്തെ പറ്റി ഒരു റൂമർ അപ്ഡേറ്റ് ഇപ്പോൾ വരുന്നുണ്ട്. അത് ജസ്റ്റ് റൂമർ മാത്രമാണ്, വീഡിയോയുടെ അവസാനം പറയാം. ഇതിൽ ഫസ്റ്റ് ബ്രോൺ സ്ട്രോമനെ പറ്റി തന്നെ നോക്കാം. ആരും പ്രതീക്ഷിക്കാത്ത സമയത്താണ് ബ്രോൺ സ്ട്രോമന് WWE അവരുടെ കമ്പനിയിൽ നിന്നും ഒഫീഷ്യലായി തന്നെ റിലീസ് ചെയ്യുന്നത്. ഇങ്ങനെ ചെയ്തത് എന്തുകൊണ്ടാണ് എന്നുള്ളതിനെ പറ്റിയുള്ള കറക്റ്റായിട്ടുള്ള കാര്യങ്ങളൊന്നും ഇപ്പോൾ WWE പറയുന്നില്ല, അല്ലെങ്കിൽ അത്തരത്തിൽ ന്യൂസും കാര്യങ്ങളൊന്നും വരുന്നില്ല. റസൽമേനിയ 37 മോശമാക്കി കാണിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് റസൽമേനിയ 37 വരണേക്കാളും മുൻപ് തന്നെ ഷെയ്ൻ മിക്മാന്റെ കൂടെ ഒരു സെഗ്മെൻ്റ് എല്ലാം കൊടുത്ത് ഒരു മാച്ചും കാര്യങ്ങളൊക്കെ കൊടുത്തത്. അത് നിങ്ങൾക്കറിയാവുന്നതാണ്. അതുകൂടാതെ റസൽമേനിയ ബാക്ക്ലാഷിൽ ബോബി ലാഷ്ലി, ഡ്രൂ മക്കിൻടയർ ഇവരുടെ കൂടെ തോൽക്കുന്നതായിട്ടും കാണിച്ചു. പിന്നീട് റോ എപ്പിസോഡിൽ റിട്ടേൺ ചെയ്ത് വരുമെന്നൊക്കെ പറഞ്ഞു എങ്കിലും ഇന്നലെ വൈകുന്നേരത്തോടു കൂടി WWE തന്നെ ഒഫീഷ്യലായിട്ട് ബ്രോൺ സ്ട്രോമനെ റിലീസ് ചെയ്തേക്കാണ്. ഇതിപ്പോൾ WWE ചെയ്തിട്ടുള്ളതിൽ വെച്ച് ഏറ്റവും വലിയൊരു മണ്ടത്തരം അല്ലെങ്കിൽ വളരെ മോശമായിട്ടുള്ളൊരു കാര്യമായിട്ടാണ് എനിക്ക് തോന്നിയത്. കാരണം എന്താണെന്ന് വെച്ചാൽ, ബ്രോൺ സ്ട്രോ WWE വന്ന സമയത്ത് തന്നെ ഒരു വലിയ റെസ്ലറാക്കാമെന്ന് വിൻസ് മിക്മാൻ പറഞ്ഞിരുന്നു. അതുപോലെ തന്നെ വലിയൊരു റെസ്ലറുമാക്കി. ആ സമയം ബ്രോൺ സ്ട്രോമൻ പറഞ്ഞിട്ടുണ്ടായിരുന്നത് മറ്റ് പല കമ്പനികളിൽ നിന്നും എത്ര വലിയ ഓഫർ കിട്ടിയാലും തൻ്റെ അവസാന കാലം വരെ WWE വർക്ക് ചെയ്യാനാണ് താല്പര്യമുള്ളത് എന്നാണ്. ഇത്തരത്തിലുള്ള ഈ ഒരു റെസ്ലറെയാണ് WWE റിലീസ് ചെയ്തത്. ഇതുകൊണ്ടുള്ള ദോഷം എന്താണെന്ന് വെച്ചാൽ, ബ്രോൺ സ്ട്രോമൻ എങ്ങാനും AEW അല്ലെങ്കിൽ TNA അല്ലെങ്കിൽ ROH അല്ലെങ്കിൽ NJPW ഇതുപോലെയുള്ള കമ്പനികളിൽ പോയി വർക്ക് ചെയ്യേണ്ടതായിട്ട് വന്നു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ഒരു വലിയ ഭാഗം ഫാൻസ് സപ്പോർട്ട് അങ്ങോട്ട് പോകാനുള്ള ചാൻസ് വളരെ കൂടുതലാണ്. അതേസമയം അലിസ്റ്റർ ബ്ലാക്കിനെ പറ്റി നോക്കുകയാണെങ്കിൽ, കുറച്ച് നാളുകൾക്ക് മുൻപ് ചില റെസ്ലേഴ്സ് റിലീസ് ചെയ്ത കാര്യത്തെ പറ്റി ഞാൻ വീഡിയോ ചെയ്തപ്പോൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അലിസ്റ്റർ ബ്ലാക്കിൻ്റെ പേരും ഈ ഒരു ലിസ്റ്റിൽ വിൻസ് മിക്മാൻ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. റിലീസ് ചെയ്യുമോ എന്നറിയില്ല എന്ന്. പക്ഷെ നമ്മളെ ഞെട്ടിച്ചുകൊണ്ട് അലിസ്റ്റർ ബ്ലാക്ക് സ്നാക്ക് ഡൗൺ എപ്പിസോഡിൽ റിട്ടേൺ ചെയ്ത് ഒരു പ്രോമോ എല്ലാം ചെയ്ത് മുന്നോട്ട് പോയതിന് ശേഷം ബിഗിയെ വന്ന് അറ്റാക്ക് ചെയ്യുന്നതായിട്ടും കാണിച്ചു. പിന്നീട് നടന്ന സ്നാക്ക് ഡൗൺ എപ്പിസോഡിൽ ഒന്നും തന്നെ കാണിച്ചില്ല. എന്നാൽ ഇന്നലെ വൈകുന്നേരം അലിസ്റ്റർ ബ്ലാക്കിനെയും ഇവർ റിലീസ് ചെയ്യുന്നതായിട്ടാണ് കാണിച്ചത്. അപ്പോൾ എന്തിൻ്റെ പേരിലാണ് ഈ രണ്ട് സൂപ്പർ സ്റ്റാർസിനെ റിലീസ് ചെയ്തത് എന്ന് ഇതുവരേക്കും WWE പറഞ്ഞിട്ടില്ല. അതുകൂടാതെ സ്നാക്ക് ഡൗൺ എപ്പിസോഡിൽ സെത് റോളിൻസിൻ്റെ ടീമിലുണ്ടായിരുന്ന ബോഡി മോർഫിനെ റിലീസ് ചെയ്തിട്ടുണ്ട്. ബോഡി മോർഫി, അലിസ്റ്റർ ബ്ലാക്കൊക്കെ ഏത് ലെവലിൽ മാച്ച് ചെയ്യുന്ന റെസ്ലേഴ്സ് ആണ് എന്ന് ഞാൻ പറയാതെ തന്നെ നിങ്ങൾക്കറിയാൻ സാധിക്കും. കാരണം ഒന്ന് രണ്ട് റോ എപ്പിസോഡിൽ ഇവരുടെ മാച്ച് നമ്മൾ കണ്ടതാണ്. അതുകൂടാതെ വുമൺസ് ഡിവിഷൻ നോക്കുകയാണെങ്കിൽ ലാന, റോബി റോയിറ്റ് അതുകൂടാതെ മറ്റൊരു വുമൺസ് റെസ്ലറേയും WWE റിലീസ് ചെയ്തിട്ടുണ്ട്. അവരുടെ ഫോട്ടോയും പേരും ഞാൻ കൊടുക്കാം. ഇതിൽ ലാന നെയോമിയുടെ കൂടെ ടാഗ് ടീം പാർട്ട്ണറായിട്ട് വർക്ക് ചെയ്ത് വരായിരുന്നു. അതേസമയം റോബി റോയിറ്റ് ലേ മോർഗൻ്റെ കൂടെ ടാഗ് ടീം പാർട്ട്ണറായിട്ടും വരായിരുന്നു. പക്ഷെ ഇവരെയും അനാവശ്യമായിട്ട് പുറത്താക്കുന്നതായിട്ടാണ് കണ്ടത്. അപ്പോൾ WWE ചെയ്തതിൽ വെച്ച് ഏറ്റവും മോശം റിലീസായിട്ടാണ് ഇപ്രാവശ്യത്തെ റിലീസിങ് എനിക്ക് തോന്നിയത്. ഇതിനുള്ള മെയിൻ കാരണം അലിസ്റ്റർ ബ്ലാക്ക്, ബ്രോൺ സ്ട്രോമൻ ഇവരാണ്. അതായത് ഈ ഒരു വൈറസിന്റെ പ്രശ്നമെല്ലാം വന്ന സമയത്ത് WWE ബ്രോൺ സ്ട്രോമനെ വേണം റേറ്റിംഗ് കിട്ടാൻ. എന്നാൽ എല്ലാം കഴിഞ്ഞതിന് ശേഷം ഇപ്പോൾ കമ്പനി വിട്ട് പുറത്താക്കിയേക്കാണ്. ഇനി ഇതിനോടനുബന്ധിച്ച് വരുന്ന റൂമർ ന്യൂസ് എന്താണെന്ന് നോക്കാം. അത് പ്രത്യേകിച്ചൊന്നുമില്ല. ഇപ്പോൾ വരുന്ന ഈ ഒരു റൂമർ എന്താണെന്ന് വെച്ചാൽ, ഇത് WWE ചെയ്തത് ഒരു വലിയ പ്ലാനാണ്. അതായത് ലൈവ് ഓഡിയൻസ് ഷോ കാണാൻ വരുന്ന സമയത്ത് ഇവരെയെല്ലാം സർപ്രൈസായി കമ്പനിയിൽ കൊണ്ടുവരാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്തിട്ടുള്ളത് എന്നൊക്കെയാണ് റൂമർ ന്യൂസുകൾ പ്രകാരം ഇപ്പോൾ പറയുന്നത്. പക്ഷേ WWE തന്നെ റിലീസ് ചെയ്ത റെസ്ലേഴ്സിൻ്റെ ഭാവിക്ക് വേണ്ടി പോസ്റ്റും കാര്യങ്ങളൊക്കെ ഒഫീഷ്യലായിട്ട് ഇട്ടിട്ടുണ്ടായിരുന്നു. ഇനി അറിയില്ല ഇത് പ്ലാനായിരിക്കുമോ എന്ന്. ശരിക്കും ഒഫീഷ്യലായി തന്നെയാണ് ഇവരെയെല്ലാം റിലീസ് ചെയ്തിട്ടുള്ളത്.
പിന്നെ ഇങ്ങനെ ഒരു പ്രതീക്ഷ ഫാൻസുകളുടെ ഇടയിലാണ് വരുന്നത്. അതുകൊണ്ടാണ് ഈ ഒരു കാര്യം റൂമർ ന്യൂസ് എന്ന് പറയുന്നത്. ഇത് കൺഫേം ആയിട്ടും സർപ്രൈസ് തരുമെന്നല്ല. ഇതിനെ പറ്റിയുള്ള നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ചെയ്യാം. പിന്നെ കറക്റ്റായിട്ടുള്ള എന്തെങ്കിലും കാരണം കിട്ടുകയാണെങ്കിൽ ഞാൻ അതും വെച്ച് വീഡിയോ ചെയ്യാം. പിന്നെ ഒരുപാട് ദിവസമായി ഞാൻ മര്യാദയ്ക്ക് വീഡിയോ ചെയ്തിട്ട് വേറൊന്നുമല്ല, ചില ആരോഗ്യ പ്രശ്നങ്ങൾ വന്നതുകൊണ്ടാണ് വീഡിയോ ചെയ്യാതിരുന്നത്. എങ്കിലും റോ എപ്പിസോഡിൻ്റെയും സ്മാക്ക്ഡൗൺ എപ്പിസോഡിൻ്റെയും റിവ്യൂ, അതുകൂടാതെ മറ്റു രണ്ട് വീഡിയോസ് ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇനി മുതൽ കണ്ടിന്യൂസ് ആയിട്ട് വീഡിയോ ചെയ്യാൻ പറ്റുമെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. ഇതിനെപ്പറ്റിയുള്ള നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ചെയ്യുക. അതായത് ഈ ന്യൂസിനെ പറ്റിയുള്ളത്. മറ്റൊരു വീഡിയോയിൽ കാണുന്നതിന് ബൈ. താങ്ക്സ് ഫോർ വാച്ചിങ്.